ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ നടി അനുശ്രീ എന്ന പ്രകൃതിയുടെ വിവാഹ വാർത്ത അടുത്തിടെയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തായത് എൻ്റെ മാതാവ് എന്ന സീരിയലിൻ്റെ ക്യാമറാമാൻ വിഷ്ണു സന്തോഷാണ് വരൻ അനുശ്രീയുടെ വീട്ടിൽ ശക്തമായ എതിർപ്പുള്ളതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് വിവാഹം നടത്തിയത് പക്ഷേ തൃശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ നടത്തിയ വിവാഹത്തിൻ്റെ ഫോട്ടോസ് പുറത്തുവന്നതോടെ രഹസ്യ വിവാഹം പരസ്യമായി ഇപ്പോഴിതാ വിഷ്ണുവുമായി ആദ്യം കണ്ടുമുട്ടിയതിനെക്കുറിച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെക്കുറിച്ചും തുറന്നു പറയുകയാണ് നടി പ്രകൃതി ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം അഞ്ചു വർഷത്തിലേറെയായി ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും ചിന്താവിഷ്ഠയായ സീത എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ചിന്താവിഷ്ഠയായ സീതയുടെ ലൊക്കേഷനിൽ നിന്ന് തന്നെ വിഷ്ണു എന്നെ പ്രപ്പോസ് ചെയ്തെങ്കിലും അന്ന് ഞാൻ മറുപടി പറഞ്ഞില്ല പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് അരയൻ ഞങ്ങളുടെ വീട് എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് ഞങ്ങൾ വീണ്ടും കണ്ടതും സൗഹൃദത്തിലായതും ഞങ്ങൾ പോലും അറിയാതെ പ്രണയത്തിലേക്ക് കടന്നതും അടുത്തറിഞ്ഞപ്പോൾ ഒന്നിച്ച് ജീവിക്കണമെന്നായിരുന്നു തീരുമാനിച്ചത് തുടക്കം മുതലേ തന്നെ എന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ എതിർപ്പുകളൊന്നുമില്ല വിഷ്ണുവും അമ്മയും സംസാരിച്ചപ്പോൾ പോലും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇത് കുറച്ചു കാലത്തേക്കെ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു അവരുടെ തീരുമാനം മാത്രമല്ല എൻ്റെ വീട്ടിൽ തകൃതിയായി കല്യാണാലോചനകളും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ അവൻ്റെ കൂടെ പോവുകയാണ് മറ്റൊരു വിവാഹം പറ്റില്ലെന്ന് വീട്ടിൽ എല്ലാവരുടെയും മുൻപിൽ നിന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അവർ തടയാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല ഏകദേശം ഒരു വർഷം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതിരുന്നിട്ട് പോലും ഞങ്ങളുടെ പ്രണയത്തിൽ യാതൊരു തകർച്ചയും ഉണ്ടായില്ല വിഷ്ണുവിൻ്റെ സ്റ്റാറ്റസോ വിഷ്ണുവിൻ്റെ പണമോ സമ്പാദ്യമോ ജോലിയോ ഒന്നും നോക്കിയല്ല താൻ സ്നേഹിച്ചതെന്നും എന്നെ സംബന്ധിച്ച് അവന്റെ സ്വഭാവം ചിന്തകളൊക്കെയാണ് ആകർഷിച്ചതെന്നും പ്രകൃതി പറഞ്ഞു തൻ്റെ നാട് കാലടിയും വിഷ്ണുവിൻ്റേത് പൂജപ്പുരയുമാണ് ഇപ്പോൾ പുതിയൊരു വീടെടുത്ത് സന്തോഷമായി ഞങ്ങൾ താമസിക്കുകയാണെന്നാണ് പ്രകൃതി സോഷ്യൽ മീഡിയയിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക